just realized I've built walls a mile high. Hello friends, welcome back to my channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ നല്ല കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ കപ്പ ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഞാൻ കപ്പ ആദ്യം തന്നെ അല്പം മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബീഫ് റെഡിയാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നമ്മൾ എല്ലോട് കൂടിയ ബീഫാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ കപ്പ ബിരിയാണി വെക്കുമ്പോൾ കൂടുതലും നമ്മൾ എല്ലോട് കൂടിയ ബീഫാണ് കേട്ടോ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും പൊതുവെ അങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് ബീഫ് വേവിച്ചെടുക്കണമല്ലോ. വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ ആദ്യം സവാള അരിഞ്ഞു വെച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി. അതായത് അപ്പോൾ ഇത്തിരി കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ്, ഗ്രീൻ ചില്ലി, പിന്നെ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് കുക്കറിൽ ഒരു 4 വിസിൽ വരെ നമുക്ക് അടുപ്പിച്ചെടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ കുക്കറിൻ്റെ അളവനുസരിച്ചായിരിക്കും അതൊക്കെ വരിക. അപ്പോൾ എൻ്റെ കുക്കറിന് ഇവിടെ 4 വിസിലടിക്കുമ്പോഴാണ് വെന്ത് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ആ അളവിലാണ് വെക്കുന്നത് കേട്ടോ. ബീഫ് അവിടെ ഇരുന്ന് വേവുമ്പോഴത്തേക്കും നമുക്ക് അതിനുണ്ട് മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് ഗ്രീൻ ചില്ലി, ജിഞ്ചർ, ഗാർലിക്, കറി ലീവ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം വഴന്ന് വന്നതിന് ശേഷം അതിലോട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 വലിയ സവാളയാണ് നമ്മൾ ഇതിലോട്ട് ടോട്ടൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 സവാള നമ്മൾ ബീഫ് വേവിക്കാനായിട്ട് എടുത്തു. പിന്നെ അടുത്തത് നമുക്ക് 1 സവാള ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അധികം വഴന്ന് വരേണ്ട ആവശ്യമില്ല. ഒന്ന് വാടി കിട്ടുമ്പോൾ അതിലോട്ട് നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു തക്കാളിയുടെ പകുതിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളി അതിലൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന വരെ നമുക്കത് മിക്സാക്കി കൊടുക്കാം. അത് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മസാലയൊക്കെ അതിലോട്ട് പിടിക്കാൻ പാകത്തിന്. അപ്പോൾ ബീഫ് നമ്മൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചാണ് കുക്ക് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഈ സവാളയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കൂട്ടത്തിൽ. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബീഫ് കറിയൊക്കെ വെക്കൂലേ അതിൻ്റെയൊക്കെ ഒരു രീതിയൊക്കെ തന്നെയാണ് ഇതിലും ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അതൊന്ന് ഈ മസാലയൊക്കെ അതിലോട്ട് പിടിച്ച് വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ കപ്പ വേവിച്ചത് ഒന്ന് ഊറ്റി വെക്കുക അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാനായിട്ട്. അപ്പോൾ ഞാൻ പ്രത്യേകം പറയാം മഞ്ഞപ്പൊടി ഉപ്പും മാത്രം ഇട്ടാണ് ഞാൻ കപ്പ വേവിച്ചിരിക്കുന്നത്. അപ്പോൾ അതാ ഞാൻ കപ്പ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നന്നായിട്ട് ഉടച്ച് മസാലയൊക്കെ നന്നായിട്ട് അതിലോട്ട് പിടിച്ച് വരാനായിട്ട് കപ്പ നന്നായിട്ട് അതിലോട്ട് മിക്സ് ചെയ്ത് ഉടച്ച് കൊടുക്കുക. എന്നാലാണ് ആ മസാലയൊക്കെ അതിലോട്ട് ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ നമുക്ക് കഴിക്കുമ്പോൾ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് ടൈം എടുത്ത് തന്നെ കപ്പ നന്നായിട്ട് ഉടച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഉടച്ച് എല്ലാം ഇതിലോട്ട് പിടിച്ച് കഴിഞ്ഞാലാണ് ആ നല്ലൊരു ടേസ്റ്റ് അതിന് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് ഒരു ചെറിയ സവാള എടുത്തിട്ട് അത് നന്നായിട്ട് അരിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും പിന്നെ അതിലോട്ട് കുറച്ച് പച്ചമുളക് അരിഞ്ഞതും പിന്നെ കുറച്ച് മല്ലിയിലയും ഒരു ചെറിയ തക്കാളി നമ്മൾ ആദ്യം എടുത്തതിൻ്റെ തക്കാളിയുടെ കുറച്ച് ഭാഗവും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാണ്ടല്ലോ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കപ്പയും ബീഫും കഴിക്കില്ലേ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ കുറച്ച് പച്ച സവാളയൊക്കെ അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും അവസാനം സെർവ് ചെയ്യണേക്ക് മുമ്പ് അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെയും കൂടി ഒന്ന് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ ഈ കപ്പ ബിരിയാണി.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.